അസ്സലാമലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്, ക്രിസ്മസ് സ്റ്റാവ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മളുടെ ഷിഫുസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ ഇതൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് കളർ പേപ്പേഴ്സ് വേണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റെഡ്, വൈറ്റ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ, ഈ മൂന്ന് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 8 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾക്കിത് കോട്ടാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതും അതുപോലെ ഗ്രീനും റെഡും ആണ് നമുക്ക് ഈ ഒരു 8 സെൻറ്റിമീറ്റർ ആക്കേണ്ടത്. സെയിം ഒരേ വലുപ്പം തന്നെയാണ് കേട്ടോ ആക്കേണ്ടത്. വൈറ്റ് നമുക്ക് മാറ്റി വെക്കാം, ഇപ്പം തന്നെ വേണ്ട. ഇനി നമുക്ക് റെഡ്, അതായത് ആദ്യം ഉടനെ എടുക്കുക, എന്നിട്ട് ഇതുപോലെ പകുതിക്കൊന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ നല്ല പ്രസ് ചെയ്തിട്ട് മടക്കാൻ അടയാളം നമുക്ക് നേരെ കിട്ടണം കേട്ടോ. ഇനി നമുക്കത് ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റേ ഭാഗം കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക, എന്നിട്ട് അതും പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ പകുതിക്ക് ഇങ്ങനെയും കൂടെ മടക്കിയെടുക്കുക കേട്ടോ, ഹാഫായിട്ട്. എന്നിട്ട് ഇത് വീണ്ടും ഓപ്പൺ ചെയ്യുക, പിന്നെയും പകുതിക്ക് മറ്റേ സൈഡ് മടക്കി കൊടുക്കുക. ഇങ്ങനെ അടയാളം വരണം. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിതുപോലെ നല്ല അടയാളങ്ങൾ അങ്ങനെ വരഞ്ഞ് കിട്ടും. അത് നമുക്ക് ഈ ഗ്രീനിലും സെയിം ചെയ്തെടുക്കുക. അങ്ങനെ ഇത് ഞാൻ ഗ്രീനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിൽ എടുക്കുക, പെൻസിലോ പെന്നോ എന്തോ എടുക്കുക. എന്നിട്ട് നാല് സൈഡും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടും ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം, നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. ഇതേ രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ മടക്കണം, എന്നിട്ട് അവിടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മടക്കാം. അപ്പോൾ ഞാൻ മടക്കിയപ്പോൾ കുറച്ച് ടൈറ്റായപ്പോൾ തോന്നിയപ്പോൾ ഒന്നും കൂടെ കട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെയാണ് മടക്കേണ്ടത്. വീഡിയോ കൊണ്ട് നേരെ മനസ്സിലാകും. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഫെവിക്കോൾ എടുക്കാം, എന്നിട്ട് ഇതൊക്കെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടില്ലല്ലോ, അതൊക്കെ ഒട്ടിച്ചെടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് നമ്മുടെ റെഡും ചെയ്തെടുക്കുക, അങ്ങനെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വൈറ്റ് പേപ്പർ വേണ്ടത് കേട്ടോ. ഈ വൈറ്റ് പേപ്പറിന്മേ ഒരു സ്റ്റാർ ഇതുപോലെ വെക്കുക, എന്നിട്ട് അതിന് നേരെ ഒരു പെന്നോ പെൻസിലോ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഇത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് രണ്ട് പീസാണ് വേണ്ടത്. അപ്പം ഞാൻ മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് പീസ് ഒരുമിച്ച് തന്നെ കിട്ടും, അത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതേ രണ്ട് വൈറ്റ് പേപ്പറും കിട്ടിയിട്ടു, വൈറ്റ് സ്റ്റാറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അടിയിൽ ഗ്രീനാണ് വെക്കുന്നത്. അപ്പോൾ ഗ്രീനിൻ്റെ സൈഡിൽ കുറച്ച് പഷപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ഒരു വൈറ്റ് സ്റ്റാർ എടുത്തിട്ട് വെക്കാം. സെൻറ്ററിൽ വേണം വെക്കാൻ. അപ്പോൾ ആ സ്റ്റാറിൻ്റെ നാല് അറ്റവും ഉണ്ടല്ലോ, അഞ്ചും സെൻറ്ററിലായിട്ട് അത് ഇതുപോലെ വരണം. എന്നിട്ട് വീണ്ടും ആ വൈറ്റ്മേ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റേ സ്റ്റാർ, അതായത് രണ്ട് വൈറ്റ് സ്റ്റാറും ഒരുമിച്ച് വെക്കണം. എന്നിട്ട് ഇതേ പിന്നെ റെഡ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം റെഡ് വെക്കുക ഇതുപോലെ. അപ്പോൾ ഞാനിത് മൂന്നും ക്രിസ്മസിന് കളറായിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് വേറെ ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരിക്കലും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ അടുത്ത ദിവസം കാണാം. അതേക്കും എല്ലാവർക്കും ബൈ ബൈ.